ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റെസിപ്പി വീഡിയോ ആയിട്ടല്ല, ഒരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീക്കെൻഡിൽ റാസൽ കൈമയിലെ റിക്സോസ് റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു 11:30 ആയപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ദിവസം ഒന്ന് പുറത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ത്രില്ലിങ്ങാണ്, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ സാധാരണ നമ്മൾ എല്ലാ വെക്കേഷനായാലും ഒരു 3-4 ദിവസം എവിടെയെങ്കിലും ഒരു ചെറിയൊരു ട്രിപ്പ് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് ഇവിടെ ആണെങ്കിലും അത് തന്നെ, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും അതെ, ഒരു 4-5 ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പ് നമ്മൾ പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് സലാലയിലായിരുന്നു, ഒരു 4-5 ദിവസത്തെ ട്രിപ്പ് നമ്മൾ പോയിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്ത് പോകാനും പറ്റുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് നാട്ടിലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേരെയാണ്. അവർക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് താഹിർ, ആള് സജസ്റ്റ് ചെയ്തത്. എന്നാൽ പിന്നെ നിങ്ങൾ ഒരു റിസോർട്ട് ഉണ്ട് റിക്സോസ് റാസൽ കൈമയിൽ, നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്ക്, കുട്ടികൾക്കൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് അവിടെ. അവർ മുന്നേ പോയിട്ടുണ്ട്, ഇപ്പോൾ കുറച്ചടുത്ത് വരെ അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിസോർട്ടാണ്, നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഒന്ന് പോയി നോക്കാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളും കരുതി ഒരു ദിവസം എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്തത് booking.com വഴിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോണെങ്കിൽ ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. അപ്പോൾ booking.com വഴിയാണ് ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്തത്. അപ്പം നമുക്ക് ഈ ഒരു റൂമിന് വന്ന റേറ്റ് 1290 ആണ് ഒരു ദിവസത്തിന്. പിന്നെ ഈ നമ്മൾ എടുത്തിട്ടുള്ളത് പ്രീമിയം റൂമാണ്. അപ്പോൾ അവിടെ തന്നെ ഡിലക്സ് റൂം ഉണ്ട് നമ്മുടെ ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റിയത്. അതാവുമ്പോൾ ഒരു 100-200 ദിറംസ് കുറഞ്ഞ് കിട്ടുമെന്നാണ് പറയുന്നത്, അറിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഈ 1290 ദിറംസിന് നമ്മുടെ എല്ലാ മീൽസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഡ്രിങ്ക്സും എല്ലാം. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നവരേക്കുള്ള എല്ലാ ഫുഡും ഈ ഒരു 1290 ദിറംസിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്കിനി അവിടെ പോയിട്ട് നോക്കാം. നമ്മുടെ അജ്മാൻ സിറ്റി സെൻ്റർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അജ്മാനിലെത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ യാത്ര ടൈം ഉണ്ട് നമ്മൾ അങ്ങോട്ട് എത്താനായിട്ട്. പക്ഷെ ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല, നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഇവിടുത്തെ കുറെ വില്ല ഏരിയാസ് ആണ്, കുറെ വില്ലകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ നമ്മള് ഉമ്മുൽക്കേന എത്തിയിട്ടുണ്ട്. നമ്മൾ ഉമ്മുൽക്കേന പോണ വഴിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് കാണാറുണ്ട്. അത് മുന്നത്തെ ഒരു ഹോട്ടലാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യണേ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഡ്രീം ലാൻഡ് അക്വാ പാർക്ക്, ഉമ്മുൽക്കേനിലെ ഡ്രീം ലാൻഡ് അക്വാ പാർക്കാണത്. അപ്പം നമ്മളിപ്പം റാസൽ കൈമയിൽ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിക്സോസ് ബാബൽ ബഹർ റിസോർട്ട്. അപ്പം നമ്മൾ എൻട്രൻസിൽ എത്തുന്നതിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവർ നമ്മുടെ ടെമ്പറേച്ചർ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീട് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ചെറിയ മോളം മുതൽ അവർ എല്ലാവരുടെയും ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ടാണ് അകത്ത് കയറ്റി വിടുന്നത്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1 മണി കഴിഞ്ഞ്, അപ്പോൾ ഈ ഒരു ടൈം ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന ചെക്ക് ഔട്ട് ചെയ്യുന്നൊക്കെ ഒരു ടൈമാണ്. അതിൻ്റെ ചെറിയൊരു തിരക്കുണ്ട്, പക്ഷെ എന്നാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ വരുമ്പോൾ കരുതിയത് ഇവിടെ ഒരു തിരക്കും ഉണ്ടായിരിക്കില്ല എന്നാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ വീക്കെൻഡ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടെ ഉണ്ട്.
അപ്പൊ നമ്മളിവിടെ എത്തിയ ഉടനെ തന്നെ നമ്മുടെ വണ്ടിയുടെ ചാവിയും അതുപോലെ തന്നെ നമ്മുടെ ലഗേജൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോ ഇവിടെ അധിക ടൈമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തന്നു. ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ റൂമിന്റെ ചാവി അവര് നമ്മുടെ കയ്യിൽ തന്നു. അപ്പൊ നമ്മളിനി റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ ലഗേജ് എത്തിയിട്ടില്ല, അതൊരു സാനിറ്റൈസിങ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ റൂമിലെത്തിക്കുള്ളൂ. എല്ലാ ലഗേജും അങ്ങനെ തന്നെ അവർ സാനിറ്റൈസ് ചെയ്തിട്ടാണ് റൂമിലെത്തിക്കാന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ ഇനി നമുക്ക് അപ്പൊ നമ്മുടെ ലിഫ്റ്റിനകത്ത് അവർ രണ്ട് ആൾക്കാരാണ് കയറാൻ പാടുള്ളൂ എന്നും പറഞ്ഞവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ലിഫ്റ്റിലും അവർ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. നല്ല ഹൈജീൻ കൺട്രോളൊക്കെ ഉണ്ട്, നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ റൂമിൽ പോയിട്ട് നമ്മുടെ ലഞ്ച് ഒന്ന് ബുക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മളുടെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമും. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു ഫോൺ ഇതിൽ വിളിച്ചിട്ട് വേണം നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡിലൊരു ചെറിയൊരു മിനി ബാർ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡ്രിങ്ക്സും വെള്ളവും അതുപോലെ കുറച്ച് സ്നാക്സും ബിസ്ക്കറ്റൊക്കെയാണ് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിയുമ്പോൾ അതിനനുസരിച്ച് അവർ കൊടുന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഡ്രയറാണ്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് കോഫി ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധനമുണ്ട്. കോഫി പൗഡർ, ഷുഗർ, മിൽക്ക് അങ്ങനെ ഉള്ളതും. പിന്നെ ഒരു ചെറിയൊരു കെറ്റില്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു വാർഡ്രോബ് ഉണ്ട്. അതിനകത്ത് നമുക്ക് അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡും അതുപോലെ തന്നെ അയൺ ബോക്സും എല്ലാം അവരവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു സേഫ് ലോക്കർ ഉണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ ബാത്റൂം. ഇനി സൈഡിലായിട്ടൊരു ബാൽക്കണി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ റൂം. ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. 2 മണിക്കാണ് നമുക്ക്. അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ റൂം ഈ അംബാജ് എന്ന് പറഞ്ഞ ബ്ലോക്കിലാണ്. ഇവിടെ തന്നെ കുറേ ബ്ലോക്കുകളായിട്ടാണ് ഉള്ളത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഈ 7 Heads എന്ന് പറഞ്ഞ ബൊഫെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡിന്നർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ടർക്കിഷ് ഫുഡാണ്. ടർക്കിഷ്, ഇറ്റാലിയൻ, അങ്ങനെ എല്ലാ ഫുഡും എല്ലാ റെസ്റ്റോറൻസും അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് പിക്കിൾസ് അതുപോലെ ഒലീവ്സ് പിന്നെ കുറേ സാലഡ്സ്, ചിക്കൻ സാലഡ് അതുപോലെ തന്നെ നമ്മുടെ ബീൻ സാലഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് കുറച്ച് ഒലീവ്സ് അതുപോലെ തന്നെ സാലഡ് ഡ്രസ്സിങ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ കിഡ്സിൻ്റെ ഏരിയ ആണ്. അവിടെ കുറച്ച് പാസ്ത അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട്. ഒരു കിഡ്സിന് മാക്സിമം കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് ഏത് സൈഡിലാണെങ്കിലും. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ്. അത് സെർവ് ചെയ്യുന്നത് നമ്മൾ ബൊഫേ ആണെങ്കിൽ നമ്മൾ എടുത്ത് കഴിക്കല്ല, അവർ നമുക്ക് സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. അതും സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നാണ് എല്ലാവരും അവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. ഓരോ കൗണ്ടറിലും അതിന് അവരുടെ ഇത് പിന്നെ ഒരു മട്ടൺ വെച്ചിട്ടുള്ള എന്തോ ഒരു ഫുഡ് ഐറ്റം ആണ്. നമ്മുടെ സ്റ്റിക്കി റൈസ് ആണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റൈസ് ആണത്. പിന്നെ 2 മണിയായിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇപ്പൊ കുട്ടികളൊക്കെ ഒരുപാട് വിശന്നു അലഞ്ഞു ഇരിക്കുന്ന ടൈമായി. പിന്നെ ഇവിടെ സൂപ്പ് ഉണ്ട്. ഇത് സ്റ്റീക്കാണ്, ബീഫ് സ്റ്റീക്ക്. ഇതൊരു സോസ് വെച്ചാണ് അവർ സെർവ് ചെയ്യുന്നത്.
പിന്നെ അതൊരു അറബിക് റൈസ് പോലത്തെ എന്തോ ഒരു റൈസാണ്, അധികം സ്പൈസി ഒന്നും അല്ലാത്തൊരു റൈസാണ്. അത് കുട്ടികൾക്ക് കഴിക്കാൻ സുഖമായിട്ടുള്ള റൈസാണ്. പിന്നെ ഇവിടെ ഇത് വൈറ്റ് ഫിഷാണിത്, എന്തോ ഒരു വൈറ്റ് സോസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫിഷ് ഐറ്റമാണ്. പിന്നെ ഇപ്പുറത്ത് സീ ഫുഡ് ഉണ്ട്, അത് കപ്പ, കല്ലുമ്മക്കായ, കൂന്തൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ക്യാപ്സിക്കം, ക്യാബേജ് അങ്ങനത്തെ സാധനത്തിലൊക്കെ ഇട്ടിട്ട് പട്ടിലൊന്ന് ടോസ്റ്റ് ചെയ്ത പോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ലൈവായിട്ട് അപ്പൊ തന്നെ അവര് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചൂടോടെ തന്നെ. ചിക്കനും എന്തൊരു സ്പെഷ്യൽ ഓയിലിൽ അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കുന്നതാണത്. അപ്പൊ നമ്മളിതേ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വന്നിരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നല്ലപോലെ വിശന്നിരിക്കുകയാണ്. പിന്നെ ഇയാൾക്ക് സൂപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എവിടെ പോയി കഴിഞ്ഞാലും സൂപ്പാണ് ഫസ്റ്റ് കഴിക്കാറ്. ആളുടെ മെയിൻ ഫുഡ് ഐറ്റം ആണത് സൂപ്പ്. ഇത് ക്രീം ഓഫ് വെജിറ്റബിൾ ആണ്, നല്ല സൂപ്പായിരുന്നു. പിന്നെ അപ്പുറത്തായിട്ട് തന്നെ കബാബ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് പല ടൈപ്പ് ഓഫ് ബ്രെഡ് ഉണ്ട്, അറബിക് ബ്രെഡ്, അതുപോലെ തന്നെ പല പല ബ്രെഡ് ഐറ്റംസും ഉണ്ട് ഇവിടെ. നമ്മളതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ, സ്വീറ്റ്സും അതുപോലെ തന്നെ കുക്കീസ്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് കേക്ക്, അതുപോലെ തന്നെ കുറെ പേസ്ട്രീസ്, കേക്ക്, പുഡിംഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതും എല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് കേക്കും അതുപോലെ തന്നെ കുറച്ച് പേസ്ട്രീസ് ഒക്കെ സെലക്ട് ചെയ്ത്. അപ്പം നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിപ്പോൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ലഗേജ് എത്താൻ കുറച്ച് ലേറ്റായി, ഒരു 3:30 ഒക്കെ ആയപ്പോഴാണ് നമ്മുടെ ലഗേജ് എത്തിയത്. 3:30-4 മണിയൊക്കെ ആയി കാണും. അപ്പം അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിൽ ഇറങ്ങാനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റിസോർട്ടിലൊക്കെ വരുമ്പോൾ പൂളിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇറങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് പൂൾ ഡ്രസ്സ്, ഇങ്ങനത്തെ സ്വിം ഡ്രസ്സ് കയ്യിൽ കരുതുന്ന നന്നായിരിക്കും. ഒരു 2 പേരെങ്കിലും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ 2 പേരെങ്കിലും നമ്മൾ കയ്യിൽ കരുതുക. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഒരു 4 മണി സമയത്ത് ഇനിയിപ്പോൾ ഒന്ന് പൂളിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണല്ലോ അത്. അപ്പോൾ മാസ്ക് ഇടാനായിട്ട് മറന്നുപോയി, ഇറങ്ങിയതിന് ശേഷമാണ് ഓർത്തത് മാസ്ക് ഇട്ടില്ല. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ പൂളിലൊക്കെ ഒന്ന് പോകണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കിഡ്സ് ആക്ടിവിറ്റീസും കിഡ്സ് ക്ലബിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ബൈ.